നാലുദേശം നമ്പൂതിരിസിന്റെ മായമോ കലർപ്പോ ഇല്ലാത്ത 100% സംശുദ്ധമായ പ്രകൃതിദത്ത ചട്നിപ്പൊടി ഇപ്പോൾ വിപണിയിൽ. നാട്ടുരുചിയുടെ നന്മ നാലുദേശത്തിലൂടെ. നാലുദേശം നമ്പൂതിരിസ് സ്പൈസസ് ആൻഡ് മസാലാസ്. പെരിന്തൽമണ്ണ നഗരസഭ 2021-22 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 105,41,36,002 രൂപ വരവും 100,01,58,000 രൂപ ചിലവും 5,39,78,002 രൂപ മിച്ചവും കണക്കാക്കിയ ബജറ്റ് വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷയുമായ എ നസീറയാണ് അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ 6-ാമത്തെ കൗൺസിലിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 2020-21 പുതുക്കിയ ബജറ്റും 2021-22 മതിപ്പ് ബജറ്റും നഗരസഭ വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷയുമായ എ നസീറയാണ് അവതരിപ്പിച്ചത്. 105,41,36,002 രൂപ വരവും 100,01,58,000 രൂപ ചിലവും 5,39,78,002 രൂപ മിച്ചവും കണക്കാക്കിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. 2020-21 പുതുക്കിയ ബജറ്റ് വരവ് 139,25,63,947, ചിലവ് 131,62,55,698, മിച്ച ബജറ്റ് 7,63,08,249. 2021-22 വർഷത്തെ മതിപ്പ് ബജറ്റ് വരവ് 105,41,36,002, ചിലവ് 100,01,58,000, മിച്ചം 5,39,78,002 രൂപ. നഗരത്തിന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനവും നവീകരണവും സാധ്യമാക്കുന്നതിനും സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. കഴിഞ്ഞ കൗൺസിൽ രൂപം നൽകിയ 25-ന ജൂബിലി മിഷൻ പദ്ധതികളിൽ പൂർത്തിയാക്കാത്ത പദ്ധതികൾ പൂർത്തീകരിക്കും. ഇതോടൊപ്പം 25-ന പുതിയ പദ്ധതികളും നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മാലിന്യ സംസ്കരണത്തിന് വാട്ടർ സീവേജ് പ്ലാന്റ്, ആധുനിക അറവുശാല, ജനകീയ പങ്കാളിത്തത്തോടെ പൂന്തോട്ട നഗരി, 500 ഏക്കർ നെൽകൃഷി 1,000 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കൽ, നെൽകൃഷിക്ക് സഹായകമാകുന്ന രീതിയിൽ വാർഡുകളിൽ തടയണ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പുതുതായി പ്രഖ്യാപിച്ചത്. 6-ാമത്തെ ജനകീയ കൗൺസിലിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണ വേളയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയും കഴിഞ്ഞ ജനകീയ കൗൺസിൽ 500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു കൗൺസിലായിരുന്നു. അതിൽ പൂർത്തിയാക്കിയവർ നമ്മൾ രജത ജൂബിലിയുടെ മിഷൻസിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ രൂപീകരിക്കുകയും സമയബന്ധിതമായി നമുക്കതിലെ പദ്ധതികൾ നിർവഹിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ പൂർത്തിയാവാത്തവ ഈ ഒരു ബജറ്റിൽ നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് പൂർത്തീകരിക്കും. അതിൽ കൂടാതെ നമുക്ക് ഈ ഒരു ബജറ്റിലായിട്ട് പുതുതായിട്ട് വെക്കാനുള്ള പ്രഖ്യാപനങ്ങളും പുതുതായിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ്. പുതുതായി നമ്മൾ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ, മാലിന്യ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം എന്നുള്ള രീതിയിൽ വാട്ടർ സീവേജ് പ്ലാന്റ് നിർമ്മിക്കും. അതുപോലെ തന്നെ ഇന്ന് ആധുനിക അറവുശാല, അതിൻ്റെ ഒരു പരിമിതി നമ്മൾ ഇന്ന് എല്ലാ വാർഡ് തലത്തിലാണെന്നുണ്ടെങ്കിലും പെരിന്തൽമണ്ണ നഗരസഭയിലാണെന്നുണ്ടെങ്കിലും നമ്മളിന്ന് അതിൻ്റെ ഒരു പ്രതിസന്ധി നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം നവീന മാതൃകയിലുള്ള ഒരു ആധുനിക അറവുശാല സ്ഥാപിക്കുക, അതുപോലെ നമ്മുടെ നഗര സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി നമുക്ക് ടൗണിലെ മനോഹരമായി ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പുറമേ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിലും നല്ലൊരു കാഴ്ചപ്പാട്, നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു പോസിറ്റീവ് എനർജി എല്ലാവരിലും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ നഗരത്തെ ഒരു പൂന്തോട്ട നഗരമായി നമുക്ക് മാറ്റിയെടുക്കണം. ബജറ്റ് സമ്മേളനത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അമ്പിളി മനോജ അധ്യക്ഷത വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ബജറ്റിന്മേലുള്ള ചർച്ച നടന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഫ്രാൻസി നന്ദകുമാർ, കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി എസ് അബ്ദുൾ സജീം, കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, എം എം സക്കീർ ഹുസൈൻ, പച്ചിരി ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ബജറ്റ് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ആവർത്തനമാണെന്നും പെരിന്തൽമണ്ണ നഗരസഭ കേരളത്തിലെ അറിയപ്പെടുന്ന നഗരസഭയായിട്ടും വേണ്ടത്ര വികസനങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ചർച്ചയ്ക്ക് ശേഷം ബജറ്റിന് അംഗീകാരം നൽകി.